രാജ്യം കാക്കുന്ന ജവാന്മാരുടെ പേരിൽ തട്ടിപ്പ് വീണ്ടും തുടർക്കഥയാകുന്നു. പട്ടാള ക്യാമ്പിലേക്ക് ഭക്ഷണം ഓർഡർ ചെയ്താണ് തട്ടിപ്പിന്റെ തുടക്കം. പാലക്കാട് നല്ലേപ്പള്ളിയിലെ പട്ടാളക്കാരുടെ ക്യാമ്പിലേക്ക് 40 ബിരിയാണി വേണം. ഈ ക്യാമ്പ് 10 ദിവസത്തേക്കാണ് നല്ലേപ്പള്ളിയിൽ ഉണ്ടാവുക. ആ 10 ദിവസവും പട്ടാള ക്യാമ്പിലേക്ക് ഭക്ഷണം എത്തിക്കണം. ഇതിനായുള്ള പണം ഞങ്ങൾ ഓൺലൈനിൽ ചെയ്യും. ഇതാണ് ചിറ്റൂരിൽ ബിരിയാണി കട നടത്തുന്ന കൊശത്ര സ്വദേശി എൻ അക്ബർ അലിയുടെ ഫോണിലേക്കെത്തിയ അമൻകുമാർ ഇന്ത്യൻ ആർമിയുടെ വാട്സപ്പ് സന്ദേശം. ഇതിന് പിന്നാലെ വിളിയുമെത്തി. ഹിന്ദിയിലായിരുന്നു സംസാരം. ജവാന്മാർ പൊതുവെ ഹിന്ദിയിലായിരിക്കും സംസാരമെന്ന് സ്വാഭാവികമായും അക്ബർ അലി ചിന്തിച്ചു. എങ്കിലും ഇന്നത്തെ കാലത്ത് ആരെയും വിശ്വസിക്കാൻ പറ്റില്ല എന്നതുകൊണ്ട് തന്നെ അമൻകുമാറിന്റെ തിരിച്ചറിയൽ രേഖ വളരെ ബുദ്ധിപൂർവ്വം നമ്മുടെ ബിരിയാണി കടച്ചേട്ടൻ അക്ബർ അലി ആവശ്യപ്പെട്ടു. പറഞ്ഞു തീർന്നില്ല. പട്ടാളക്കാരന്റെ തിരിച്ചറിയൽ രേഖയും ആധാറിന്റെ ചിത്രവുമടക്കം നിമിഷ നേരം കൊണ്ട് അലിയുടെ ഫോണിലേക്ക് അയച്ചു നൽകി. ഇത്രയും കാര്യമായിട്ട് എല്ലാ രേഖകളും പക്ക ആകുമ്പോൾ ഭക്ഷണം പട്ടാളക്യാമ്പിലേക്ക് എത്തിക്കാമെന്ന് ഡബിൾ ഉറപ്പ് നൽകി ബിരിയാണി കടച്ചേട്ടൻ അക്ബർ അലി. ഈ ഉറപ്പിന് പിന്നാലെ തങ്ങളുടെ കെണിയിൽ അക്ബർ അലി വീണു എന്ന് വ്യക്തമായ സംഘം അടുത്ത ഘട്ടം എന്ന വണ്ണം ഫോൺ വിളി ആരംഭിച്ചു. അതും ഒരു ഒറിജിനാലിറ്റിക്ക്. ഇനിയാണ് തട്ടിപ്പിന്റെ പ്രധാന ഘട്ടം. ഭക്ഷണം പാക്ക് ചെയ്തതിന്റെയും പണമയക്കേണ്ട അക്കൗണ്ടിൽ ഉപയോഗിക്കുന്ന ATM കാർഡിന്റെയും ഇരുവശങ്ങളുടെയും ഫോട്ടോ ഒന്ന് എടുത്ത് അയക്കാനായിരുന്നു അവർ ആവശ്യപ്പെട്ടത്. വളരെ സന്തോഷത്തോടെ ബിരിയാണി കടച്ചേട്ടൻ അതേപടിയെല്ലാം ടപ്പേ ടപ്പയെന്ന് അയച്ചു കൊടുത്തു. ഉടൻ ഫോണിലേക്ക് ഒരു OTP സന്ദേശം ലഭിച്ചു. OTP പറയണമെന്നാവശ്യപ്പെട്ട് അടുത്ത നിമിഷം തന്നെ ഫോൺ കോളും എത്തി. OTP ചോദിച്ചതോടെ സംശയം തോന്നിയ അലി നമ്പർ തെറ്റായി പറഞ്ഞു കൊടുത്തു. അടുത്ത നിമിഷം വീണ്ടും OTP സന്ദേശം ലഭിക്കുകയും പിന്നാലെ ഫോൺ വിളി എത്തുകയും ചെയ്തു. തട്ടിപ്പാണെന്ന് മനസ്സിലാക്കിയ അലി ഭക്ഷണം എടുക്കാനെത്തുമ്പോൾ പണം തന്നാൽ മതിയെന്ന് പറഞ്ഞു. ഫോൺ വെച്ച് പിന്നീട് വിളി വന്നില്ലെങ്കിലും ബാങ്ക് അക്കൗണ്ടിൽ നിന്നും 4,800 രൂപ പിൻവലിക്കാൻ ശ്രമിച്ചതായി കാണിച്ച് ഫോണിലൊരു സന്ദേശം ലഭിച്ചു. പിൻവലിക്കാൻ ശ്രമിച്ച അത്രയും തുക ബാങ്ക് അക്കൗണ്ടിൽ ഇല്ലാതിരുന്നതും തട്ടിപ്പുകാരുടെ കണക്കുകൂട്ടൽ തെറ്റിച്ചു. പിന്നീട് ചിറ്റൂർ സ്റ്റേഷനിലെത്തി അന്വേഷിച്ചപ്പോഴാണ് നല്ലേപ്പള്ളിയിൽ ക്യാമ്പൊന്നും നടക്കുന്നില്ല എന്നും ഇത്തരത്തിൽ ഫോൺ സന്ദേശം അയച്ച് പണം തട്ടാനുള്ള ശ്രമം നടക്കുന്നുണ്ടെന്നും പോലീസ് അറിയിച്ചത്. അതേസമയം പട്ടാള ക്യാമ്പിലേക്ക് വൻ ഭക്ഷണം ഓർഡർ ചെയ്താണ് കോട്ടയത്തെ ഹോട്ടൽ ഉടമയെ കെണിയിലാക്കിയത്. നവംബർ 29 വൈകിട്ടാണ് കോട്ടയം മുണ്ടക്കകത്തെ ഹോട്ടൽ അറഫ ഉടമ ഇബ്രഹാം കുട്ടിക്ക് ഹിന്ദിയും മലയാളവും കലർന്ന ഭാഷയിലെ ഫോൺ കോൾ വന്നത്. അടുത്തുള്ള പട്ടാള ക്യാമ്പിലേക്ക് ഭക്ഷണത്തിന് ഓർഡർ നൽകാനായിരുന്നു വിളി വന്നത്. മറ്റ് വിവരങ്ങൾ വാട്സപ്പിലൂടെ അറിയിക്കാമെന്നും ഫോൺ വിളിച്ചയാൾ വ്യക്തമാക്കി. പിന്നീട് വാട്സപ്പിൽ സന്ദേശം വന്നു. പട്ടാളക്കാരനാണെന്ന് തെളിയിക്കുന്ന ID കാർഡും എത്തി. വിക്രം വാഗ്മീർ എന്നായിരുന്നു ആർമി ലിക്കർ കാർഡിലെ പേര്. നവംബർ 30 ഇയാൾ വാട്സപ്പ് വഴി 100 പൊറോട്ടയും ദോശയും 30 മുട്ടക്കറിയും 25 ചായ എന്നിവ പട്ടാള ക്യാമ്പിൽ എത്തിക്കാനാണ് ഓർഡർ നൽകിയത്. ഇത് വിശ്വസിച്ച് ഇബ്രഹാം ഇതെല്ലാം തയ്യാറാക്കി ഈ നമ്പറിൽ ബന്ധപ്പെട്ടു. ഇതോടെ വിളിച്ചയാൾ പ്രതിഫലം നൽകാൻ ATM കാർഡ് വിവരങ്ങൾ വേണമെന്ന് ആവശ്യപ്പെട്ടു. ഇതോടെ സംശയം തോന്നിയ ഹോട്ടൽ ഉടമ ആ വിവരങ്ങൾ കൈമാറാൻ തയ്യാറായില്ല. ഇതോടെ ഇയാൾ ആവശ്യം മാറ്റി 1,000 രൂപ അക്കൗണ്ടിലേക്ക് തരാമോ, ഭക്ഷണ ബില്ലിനോടൊപ്പം മടക്കി നൽകാം എന്നായി. ഇതോടെ തട്ടിപ്പ് മനസ്സിലാക്കിയ ഹോട്ടലുടമ ഫോൺ കട്ട് ചെയ്തു. ഇതിന് പിന്നാലെ ഇദ്ദേഹം പോലീസിൽ പരാതി നൽകുകയായിരുന്നു. പോലീസിന്റെ അന്വേഷണത്തിൽ സ്ഥിരമായി ഇത്തരം തട്ടിപ്പ് നടത്തുന്ന ഉത്തരേന്ത്യൻ സംഘമാണ് ഇതിന് പിന്നിലെന്ന സൂചനയായിരുന്നു ലഭിച്ചത്. വിക്രം വാഗ്മേർ എന്ന പേരിലുള്ള ആർമി ലിക്കർ കാർഡ് വെച്ച് 2018 മുതൽ വിവിധ തട്ടിപ്പുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടതായാണ് പോലീസ് പറയുന്നത്. ആദ്യം ഉത്തരേന്ത്യൻ കേന്ദ്രീകരിച്ച് നടത്തിയ ഇത്തരം തട്ടിപ്പുകൾ അവിടെ സോഷ്യൽ മീഡിയയിൽ പ്രചരണം വ്യാപകമായതോടെ കേരളത്തിലേക്ക് മാറ്റിയെന്നാണ് പോലീസ് പറയുന്നത്. സംസ്ഥാനത്ത് മറ്റെവിടെയെങ്കിലും സമാനമായ രീതിയിൽ തട്ടിപ്പ് നടന്നിട്ടുണ്ടോ എന്ന കാര്യമാണ് ഇപ്പോൾ പോലീസ് അന്വേഷിക്കുന്നത്. ഇനി പട്ടാളമാണെന്നും പോലീസാണെന്നും പറഞ്ഞ് ഭക്ഷണം ഓർഡർ ചെയ്യുമ്പോൾ ഈ തട്ടിപ്പിൽ വിഴാതിരിക്കാനാണ് ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.